നമ്മുടെ ജീവിതം നമുക്കൊരു വലിയ അനുഗ്രഹം തോന്നണതേ ഒരു വലിയ വലിയ അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആൾക്കാരെ കാണുമ്പോഴാണ്. ശരിക്കും നമ്മുടെ ജീവിതം എത്രത്തോളം ദൈവം അനുഗ്രഹിച്ച് എന്താ പറയുക നല്ല രീതിയിൽ പോകണമെന്ന് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ എന്തായാലും ഈ ജീവിതത്തിനോട് നമുക്കൊരു സ്നേഹം തോന്നും. എന്തായാലും നമുക്ക് പോൾസനെ പരിചയപ്പെടാം. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് പോൾസൺ. പോൾസന്റെ അനുഭവങ്ങൾ കേൾക്കാം. പോൾസൺ, ദൈവം തന്നെ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, അതിന്റെ ഓർമ്മകൾ എന്താണ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് കൃത്യമായ ഓർമ്മകൾ എന്റെ മനസ്സിൽ വരുന്നില്ല. അല്ലെങ്കിലും ദൈവം ലോകത്തിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ പള്ളിയിലെ അന്നത്തെ വികാരി അച്ഛനും പിന്നെ കുറെ പേരും ചേർന്നാണ് എന്നെ ഈ ലോകത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിച്ചത്. ഇതെന്റെ രണ്ടാം ജന്മമാണ്. ഓക്കെ, അതെന്നായിരുന്നു അപകടം നടന്നതെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അറിയാമെന്നാണ്, 2014 ജനുവരി 9 ആയിരുന്നു അപകടം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, എവിടെ നിന്ന് എവിടേക്ക് പോയിരുന്നത്? എനിക്ക് ഈ നാട്ടിലെ പലർക്കും അറിയാം, എനിക്ക് പത്രത്തിന്റെ ഏജൻസി ആയിരുന്നു. കൂട്ടുകാരന്റെ ബൈക്ക് അവൻ തന്നെ ഓടിച്ച് ഞാനും കൂട്ടുകാരനും കൂടി. ആരുടെ യാത്ര ചെയ്തത്? അന്ന് ഒരു കൈനാടൻ ജോണി എന്ന് പറയുന്ന ഒരാളുടെ രണ്ട് പുത്രന്മാരിൽ മൂത്ത പുത്രനായ ലിജോനായിട്ടുമായിരുന്നു ഞാൻ പോയിരുന്നത്. അപകടത്തിൽ ഞങ്ങൾ അവിടെ പൈസ മനോരമയിൽ പൈസ അടച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ബൈപ്പാസ് വഴി ഇതിലെ തിരിച്ചു പോരുമ്പോൾ തരൂരിൽ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെച്ചായിരുന്നു അപകടം. ആ തമ്പുരാന്റെ നടയിൽ വെച്ച് തന്നെയായിരുന്നു അപകടം. എന്തായാലും ദൈവം ഈ ഒരു വലിയ അപകടത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ദൈവത്തിനോട് ഒരുപാട് നന്ദി ഉണ്ടാവും. ഒരുപാടല്ല, ഞാൻ ഇനി ഇവിടെ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കഴിവാണ്. ഈ നാട്ടിലെ എല്ലാവരുടെയും പൈസയാണ് എൻ്റെ രക്തത്തിൽ ഓടുന്നത്. അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് എൻ്റെ രക്തത്തിൽ ഓടുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഫെല്ലോ ബീങ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പള്ളിയിൽ ഒരു ഗായക സംഘത്തിലുണ്ടായിരുന്ന ആള്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആള് എന്നുള്ള രീതിയിൽ പോൾസനെ എല്ലാവരും അറിയുന്നതാണ്. അപ്പോൾ പോൾസന്റെ ജീവിതം വാലിഡാണ് ഈ ലോകത്ത്. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും നമ്മുടെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ഓക്കെ പോൾസൺ, ഈ ഗായക സംഘത്തിൽ എത്ര നാളുണ്ടായിരുന്നു പള്ളിയുടെ ഗായക സംഘം? ഗായക സംഘത്തിൽ ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ വേദോപദേശം നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ 4ാം ക്ലാസ്സിൽ പള്ളിയിൽ വേദോപദേശം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇവിടെ കൊയറൽ അംഗമാണ്. പിന്നീട് ഞാൻ കുർബാനയുടെ സമസ്ത ഗായക സംഘ മേഖലകളിൽ വളരെയധികം നാൾ പ്രവർത്തിച്ചിരുന്നു. കുർബാനയിൽ ഒരു കുർബാന പള്ളിയിലുണ്ടെങ്കിൽ ആ കുർബാന പോൾസൺ, എല്ലാ കുർബാനയ്ക്കും പോൾസൺ പാടിയിട്ടുണ്ട്. ഓക്കെ, ദൈവം വെച്ച് ഈ പൊതുപ്രവർത്തന രംഗത്തും പോൾസൺ അറിയപ്പെടുന്ന ആളായിരുന്നല്ലോ. എന്തായിരുന്നു അവസാനം വഹിച്ച ഒരു പദവി? ഞാൻ പറപ്പുക്കര നിയോജക മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. ആ ഒരു അനുഭവം വെച്ച് അതിലും കുറേ സഹായങ്ങൾ ഞാൻ പലർക്കും ചെയ്തിട്ടുണ്ട്. ആ സഹായം ഞാൻ ചെയ്ത് സഹായിച്ച പലരും എന്നെ ഓർക്കുകയും എനിക്ക് വേണ്ടി പണം ചെലവഴിക്കുകയും എൻ്റെ ജീവൻ തിരിച്ചെടുക്കുകയും ചെയ്തു. എത്ര നാൾ ഈ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ കിടന്നു? ഞാൻ 4 മാസത്തോളം തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലായിരുന്നു. ആദ്യത്തെ 3 ദിവസം എനിക്ക് ഒന്നും ഓർക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ സഹോദരൻ, എനിക്ക് 2 ചേച്ചിമാരാണ്, അവരും അമ്മയും പോട്ട ധ്യാന കേന്ദ്രത്തിലും മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലും അതുപോലെ തന്നെ തലൂരുള്ള ജെറുസലേം ധ്യാന കേന്ദ്രത്തിലും വന്ന് മുടങ്ങാതെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ഞാനിപ്പോൾ ജീവിക്കുന്നു. ആരൊക്കെയാണ് ഒരു പേരെടുത്ത് പറയാവുന്ന ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ മുൻകൈ എടുത്തത്? അതിൽ മുൻകൈ എടുത്തിരിക്കുന്നത് ഒന്ന് അന്നത്തെ വികാരി ബെന്നി കരിമാരിക്കൽ അച്ഛനും,
അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകനും അതിലുപരി പള്ളിയിലെ ഓർഗൻ വായിക്കുന്ന ആളുമായ ശ്രീ ജോസിൻ്റെ കാളനും പിന്നെ ഈ നാട്ടുകാരും എല്ലാത്തിലും ഉപരി എന്നെ കാത്തു രക്ഷിക്കുന്ന എൻ്റെ ദൈവത്തിനും ഞാൻ അതിൽ ഓർക്കുന്നു. പോൾസൺ, ഇപ്പോൾ ഒരു പുതിയ വീട് നിർമ്മിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പോൾസൺ്റെ ഒരു സ്വപ്നം പൂവണിയാനാണ് പോകുന്നത്. ഓക്കെ, ഹൗസ്ബണ്ടാ ബേബിയാണ്, മനസ്സിലായോ? ഏ ആ ഓക്കെ, ഞാൻ ഹൗസ്ബണ്ടിൻ്റെ വീട് പണിയുടെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാനായിരുന്നു. വീട് പണിയുടെ കാര്യങ്ങളും ചോദിക്കാനായിരുന്നു. ആ വീട് പണി എവിടത്തോളായി? വീട് പണി ഇപ്പോ വയറിംഗ് ഒക്കെ കഴിഞ്ഞ് ടേപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ മാസം അവസാനം തുടടി അവസാനിക്കുന്ന പറഞ്ഞ അതല്ലേ. അവസാനം തീരെ കണ്ണ് കാണാൻ പറ്റണല്ലേ? തീരെ കണ്ണല്ലേ, കൂരിട്ട ആണല്ലേ. അപ്പൊ ആൾക്കാർ വന്ന് പരിചയപ്പെടുത്തിയാൽ മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. പിന്നെ കൂടുതൽ ഞാൻ കണ്ണ് കാണാണ്ടാവുന്നതിന് മുമ്പ് കൂടുതൽ ടച്ചിങ് ആയിട്ട് ദിവസം അടുത്ത് വരുമാറിയായിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ സൗണ്ട് ആയിട്ട് അറിയാം. നമ്മൾ കൂടുതൽ വല്ലപ്പോഴും ഒരിക്കലല്ല നമ്മൾ സംസാരിക്കാറുള്ളോ, അതുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ട് കിട്ടില്ല. ടുത്ത് പെരുമാറി വരുമ്പോ പറയാൻ പറ്റും. ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിൽ ടോർച്ച് അടിച്ചാല് ഒരു പ്രകാശം ഒരു മിന്നൽ പോലെ കാണാം. അതുപോലെ ഈ സൈഡിൽ നിന്നും ടോർച്ച് അടിച്ചാല് മിന്നൽ പോലെ കാണാം. പക്ഷെ സാധാരണ ഇല്ലെങ്കിൽ നിന്നൊന്നുമില്ല. ഞാനിപ്പോ ഈ പോൾസിന്റെ ഓരോ കാര്യങ്ങള് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാന്ന് വിചാരിച്ചു വന്നായിരുന്നു. സംഗതി കുഴപ്പമൊന്നുമില്ല, അവൻ അവൻ ഉത്സാഹിച്ച കാര്യം നിറക്കും. അതിന് അവൻ ഉത്സാഹിക്കാൻ തയ്യാറല്ല, പണിയെടുക്കാനും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അവൻ തയ്യാറല്ല. വയ്യാണ്ടായിട്ടും അവസവിടം കുറെ നാൾ ജോലിക്ക് പോയായിരുന്നല്ലോ, ഇവിടെ നാളേരം പൊതിക്കാൻ ഇതിനൊക്കെ പോകണ്ടായിരുന്നല്ലോ. കുറെ നാളെ ഞാൻ എനിക്ക് ഇപ്പോഴും നാളേരം പൊതിക്കാൻ കുഴപ്പമില്ല. പക്ഷെ എന്റെ രഹസ്യം ഉള്ളത് പറയാം, ഞാൻ ഈ നാളേരം പൊളിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്കൊരു ഒന്നിനൊരു മൂത്രം ഒഴിക്കാൻ പോണെങ്കിലേ, മൂത്രം ഒഴിക്കാൻ പോയി എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയി ഒഴിക്കാം. പക്ഷെ തിരിച്ച് ഈ കുട്ടികളിൽ എത്തി വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആരെങ്കിലും ഒരാളുടെ സഹായം. പഴയകാല ജീവിതം ഓർക്കണ്ടോ? പണ്ട് എങ്ങനെയായിരുന്നു ഒരു ദിവസം തുടങ്ങിയിരുന്നത്? രാവിലെ പത്രം ഇടും, അതൊന്നും രാവിലെ പത്രം ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പറമ്പില് അന്ന് നേന്ത്രകാഴ കൃഷി ഉണ്ടായിരുന്നു. അപ്പോ എന്നും ഞങ്ങൾക്ക് ഉള്ള ഭക്ഷണം നേന്ത്രക്കായാണ്. അത് കാലത്ത് കാലത്ത് കഞ്ഞിക്ക് ഉപ്പേരി നേന്ത്രക്കായ, ഉച്ചക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറിന് ഉപ്പേരി നേന്ത്രക്കായ, വൈകുന്നേരം വീട്ടിൽ വന്നാൽ വീണ്ടും കായ പുഴുങ്ങി ഉപ്പിട്ട് തരും. രാത്രി ഭക്ഷണത്തിന് കായ കറി വെച്ചത്. പിന്നെ ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അന്ന്, എനിക്കിപ്പോഴും ആ ഭക്ഷണം ഇഷ്ടം, റേഷൻ കടയിലെ അരി, റേഷൻ അരി. അതുപോലെ തന്നെ കോരിപ്പലകയിൽ അടച്ച ചമ്മന്തി, അത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ നിന്ന് ആൾ പോകില്ല, അത്രയും ടേസ്റ്റാണ്. ഞാൻ ഇന്ന് രണ്ട് ദിവസം മുന്നേ എൻ്റെ വീട്ടിലെ കോരിപ്പല പൊളിഞ്ഞു പോയിട്ട് രണ്ട് ദിവസം മുന്നേ ഞാൻ ഇവിടെ നല്ല ആശയം ചെയ്യാശ്ശേരി ഈയാശ്ശേരിന്ന് പറഞ്ഞ് ഒരു കോരിപ്പല ഉണ്ടാക്കിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചമ്മന്തി ഉണ്ടാക്കിയതേ കൂട്ടിയത്. അതെ, അന്നത് അതും പച്ചരിയുടെ ചോറും. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിരിച്ച് കാണിക്കും, കോരിപ്പല എന്ന് പറഞ്ഞാൽ അറിയില്ല. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത ബൈബിൾ കലോത്സവത്തിന് ഫസ്റ്റ് പ്രൈസ്, യു പി ഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയ ഒരു ഗാനമുണ്ട്, ആ ഗാനം പാടുവാൻ പോവുകയാണ്. ആടുകൾ നൂറുള്ളൊരാട്ടിടയൻ, കാടുകൾ വീടാക്കുമാട്ടിടയൻ, മേച്ചിൽ പുറം വിട്ടിട്ടാലയിൽ വന്നപ്പോൾ കണ്ടില്ലൊരാടിനെ. സുഹൃത്തുക്കളെ, നമ്മള് മറ്റുള്ളവരുടെ ജീവിതം അടുത്തറിയുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം എത്രയാണ് വലിയ ബ്ലെസ്സിംഗ് എന്ന് നമുക്ക് മനസ്സിലാവണം. എന്തായാലും ഞാൻ പോൾസിനെ സമീപിച്ചതിന്റെ പ്രധാന കാര്യം അവന്റെ വീട് പണി നടക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും കൂടി ഒന്ന് സഹായിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം അവരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം വെച്ചിട്ട് ഒരു വീട് പണിയൊന്നും പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പനന്തനായിട്ടിരിക്കണം. പോൾസിനാണെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ആക്സിഡന്റ് പറ്റി ബുദ്ധിമുട്ടിലിരിക്കണം. അപ്പൊ എന്തായാലും എല്ലാവരും കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.